ஹாய் கப்பிள்ஸ், நீங்கள் ரெண்டு பேரும் நீங்க
ഇവിടെ ഒരു കുളമുണ്ട്. പക്ഷേ ഇതിൽ മീനുകളൊന്നും ഇല്ലെന്നാണ് തോന്നുന്നത്. എങ്കിലും കൂത്തടിയൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട്
Thank you.
പള്ളിച്ചൻ ഗ്രാമപഞ്ചായത്തിന്റെ കാട് പിടിച്ച് കിടക്കുന്ന ഒരു മലയായിരുന്നു. അതിനെ 90 വെച്ച് ഇതെല്ലാം വെട്ടി വൃത്തിയാക്കി ഈ 4 ഏക്കർ സ്ഥലം നടപ്പിലാക്കി 5 ഏക്കർ സ്ഥലം അങ്ങനെ 90 വെച്ച് എല്ലാം ക്ലിയർ ചെയ്ത് അങ്ങനെ ചെടി നട്ട സ്ഥലമാണ് ഇത്. യോഗ നടപടികൾ ആരംഭിച്ചു. എല്ലാം 90 അധ്യക്ഷയായി ശ്രീമതി മല്ലികയെ ക്ഷണിക്കുകയാണ്. എല്ലാ ദിവസം വെള്ളാടിക്കാൻ വരികയും വെള്ളക്കീരം നനയ്ക്കാൻ വരികയും എല്ലാം ചെയ്യണം. ഒരു പൂ കൊടുക്കാൻ വേണ്ടിയാണ് ഈ ചെടി നമ്മൾ നമ്മുടെ പഞ്ചായത്ത് എല്ലാവർക്കും പൂ കൊടുക്കാനും നമുക്ക് വെളിയിൽ വിൽക്കാനുള്ള പൂ ധാരാളമായി കിട്ടും. ഓണത്തിന് വത്തം ഇടാൻ വേണ്ടിയുള്ള പൂക്കാരന് ഓർഡർ ഇപ്പോൾ ധാരാളം ആൾക്കാർ ഇവിടെ വന്ന് ഓർഡർ ചെയ്യാൻ നമ്മളിപ്പോഴും ഡെയിലി ഈ ഉദ്ഘാടനം കഴിഞ്ഞ 250 കിലോ വീതം പൂ കൊടുക്കാൻ കഴിയും. നമ്മൾ വിശ്വസിക്കുന്ന ഉണ്ട്, അത്രയ്ക്ക് കൊണ്ട് ഉണ്ട്. നമ്മുടെ കൊടുക്കാൻ കഴിയുന്ന ഞങ്ങളെ സ്ഥലത്ത് ഇതൊരു കാടായിട്ട് കിടന്ന സ്ഥലമാണ്. ഈ ഇത്രയും വികസിപ്പിച്ചെടുത്തത് ഈ പള്ളിച്ച പഞ്ചായത്ത് പ്രസിഡന്റാണ്, 16 വാർഡിന്റെ മെമ്പറാണ്. അല്ലുള്ള തൊഴിലുറപ്പ് തൊഴിലാളിയാണ് ഞങ്ങൾ. അപ്പൊ ഇത് ഇത്രയും നല്ലൊരു സ്ഥാപനം ഇവിടെ വന്നത് ഞങ്ങളെ ഈ നാട്ടുകാരായ ഞങ്ങൾക്ക് നല്ലൊരു അഭിമാനമായിട്ടാണ്. ഈ തൊഴിലുറപ്പ് ഭംഗിയാക്കിയത് എല്ലാ തൊഴിലുറപ്പ് തൊഴിലാളിയാണ്. വളങ്ങള് അതൊക്കെ എത്ര നേരം ഉപയോഗിച്ചിരുന്നു? അതെല്ലാം ചെറിയ രീതിയിലൊക്കെയാണ്, ചെറിയ രീതിയിൽ ആവശ്യമായിട്ട് ആവശ്യത്തിന് കുറച്ച്. ഒരു ചെടിക്ക് നമ്മൾ എത്രയാണ് അളവിടുന്നത് അതേപോലെ അപ്പോ ഈ പഞ്ചായത്തിന് ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അതെയോ, ക്ലാസ് ഉണ്ടാവും. അതിന്റേതായ നിർദ്ദേശങ്ങൾ ആ രീതിയിലേക്കാണ് ഞങ്ങൾ ചെയ്യുന്നത്. 5 ഏക്കറാണ്. അപ്പോ ഇത് വിത്തെടുക്കാൻ അതല്ല, ഇത് ഈ ചെടികളിൽ നിന്ന് പോണ സമയം കഴിഞ്ഞിട്ട് മിച്ചം വരുന്ന ചെടികളിൽ നിന്ന് വിത്തെടുക്കുക, അത് അപ്പോഴും പൂവായിട്ട് ഹാരം ഉണ്ടാക്കാൻ കച്ചവടക്കാർക്ക് ഹാരം ഉണ്ടാക്കി കടകളിലേക്ക് കൊടുത്തു. വിത്ത് കിട്ടൂല, ഇതിൽ നിന്ന് വിത്ത് എടുത്തിട്ട് കിട്ടണില്ല. ചില പൂവിൽ നിന്ന് കിട്ടും, അപ്പൊ എല്ലാ പൂവും പൊളിക്കാൻ നോക്കൂലല്ലോ. ചില പൂവില് ഉണ്ടാകാറുണ്ടോ വിശേഷം? അപ്പൊ ഇവിടെ ഈ പ്രാണികളൊക്കെ കൊച്ചു കൊച്ചു നമുക്ക് തേനീച്ച, ചെറിയ ചെറിയ പാറ്റകളും അതായത് ആരും അവിടെ വരുന്നുണ്ടല്ലോ. അപ്പൊ അതിനെ ഈ ഇവിടെ ചെടി കൃഷി ചെയ്യുമ്പോഴത്തേക്ക് ഈ അതിനും കൂടെ ഈ സ്പ്രേ ചെയ്ത് കൊടുക്കും, കീടനാശിനിയും വളമൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് അത് അതിന് അപകടമാണോ? സർക്കാർ താൽക്കാലിക അപകടം ഇല്ലാത്തവരാണ് സ്പ്രേ ചെയ്യണത്. നമുക്ക് വേണമെങ്കിൽ മണപ്പിച്ച് കഴിഞ്ഞാൽ നിർമ്മണം നമ്മൾ ശ്വസിക്കാൻ പ്രാണികളെ അധികം പോയില്ല, അതിനും കൂടെയുള്ള സ്ഥലമായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോ മുമ്പ് ഈ സ്ഥലം മല പോയായിരുന്നു കിടന്നേന്ന് പറഞ്ഞില്ല. അപ്പൊ ഈ തെങ്ങുകളൊക്കെ അപ്പൊ തെങ്ങിൻ തോപ്പായിരുന്നോ? അതിന്റെ കൃഷി ഇവിടെ തുടങ്ങുന്ന മുമ്പ് തേങ്ങകള് ഓലയൊക്കെ വളരെ ഭയങ്കരമായിട്ട് ഭീകരമായിട്ട് പൊടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പണ്ട് ഇങ്ങനെ കിടന്ന സ്ഥലമാണ്, അപ്പൊ ഇത് ചെടിയിലെ മേലെ കൂടെ വീഴില്ലല്ലോ. ആവാസ കേന്ദ്രം പോലെയാണ് കിടന്നത്. ഒരു ഇവിടെ പാമ്പും ചേരും, അപ്പൊ അതിനെയൊക്കെ തുരത്തി ഓടിച്ചതാണോ? അത് ഞങ്ങൾ കാട് വെട്ടിക്കൊണ്ട് വരുമ്പോ അതെല്ലാം അങ്ങോട്ട് ഒന്നിനെ കൊന്നില്ല. അത് അപ്പുറത്തെ ഇപ്പുറത്തെ അതിന് കാടായിട്ടുള്ള ഭാഗത്തോട്ട് അവിടെ എന്റെ കുളം ഉണ്ടല്ലോ, അതിന്റെ മീനു വല്ലതും ഉണ്ടോ? അല്ല, കൂത്താടി ഏത് ടൈപ്പ് മീനാണ് അതിലിട്ടെ? ഏത് ടൈപ്പ് മീനാണ് അതിലിട്ടെ? വലിയ സൈസാണോ കുഞ്ഞു? വലിയ സൈസ് മീനിട്ട് കഴിഞ്ഞാ അത് ഒരു കൃഷിയായിട്ട് ചെയ്യാൻ ചെയ്യായിരുന്നു. അപ്പൊ ഇനി അടുത്ത വർഷം ഒരു ഓണത്തിന് സമയമാകുമ്പോ ഈ ഭാഗം വീണ്ടും ഇതുപോലെ ഇത് കഴിഞ്ഞാൽ പൂത്തല ഇങ്ങനെ വീണ്ടും കിടക്കും. അപ്പൊ ഇവിടെ ഈ വള്ളിച്ചെടികളൊന്നും നടന്നില്ലേ? വള്ളിച്ചെടി മരത്തിലൊക്കെ പൊടിച്ച് നിൽക്കുന്ന ഗോവ ഗോവൽ ഗോവലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വലിയ പാടാണ്. പെട്ടെന്ന് പടർന്ന് പിടിച്ച് പെട്ടെന്ന് ക്ലീൻ ചെയ്യാൻ നശിച്ചു. പയറ്
ജമന്തി നട്ടു കഴിഞ്ഞാ പ്രത്യേകിച്ച് ഈ കീടങ്ങളും അധികം പുഴു തിന്നിട്ട് ഇല തിങ്ങുന്ന പുഴുക്കളും അധികം വഴി എന്ന് പറയുമല്ലോ. അപ്പൊ അത് ഇവിടെ അത് എഫക്റ്റബിൾ ആണ്. അങ്ങനെ വലുതായിട്ട് ഇപ്പോഴേ ഇല്ല. അങ്ങനെയുള്ള ആശങ്കകളൊന്നും വരുന്നില്ല. പുഴുക്കളോ മറ്റുള്ള ഇതൊന്നും വരുന്നില്ല. ഈ ജില്ലയിൽ വരുന്ന പുഴു നമ്മൾ ചെറിയ ആശങ്ക അടിക്കുമ്പോൾ തന്നെ അത് മാറും. തുരത്തെ മതി ഒന്നും കൊല്ലൊന്നില്ല. അപ്പൊ അത് ഏതൊക്കെ കീടനാശിനികൾ ഉപയോഗിച്ചേക്കളാ അത്? അല്ല കീടനാശിനികള് നമ്മള് സൂക്ഷിച്ചാലും ഒരു കേടില്ല. നമ്മളത് ചെറിയ പൊടികൾ വെള്ളത്തിൽ കലക്കിയിട്ട് നമുക്ക് വളരെ അളവില് എല്ലാ സാധനവും അളവില് ഉപയോഗിക്കുന്നുള്ളൂ. അല്ലേ, 5 ലിറ്റർ വെള്ളത്തിന് 5 മില്ലി അപകടത്തിനും വഴി വയ്ക്കാതെ വളരെ ക്ലീൻ ആയിട്ടും മാസ്ക് ഒക്കെ തന്നിട്ടുണ്ടായിരുന്ന സ്പ്രേ ചെയ്യാൻ നേരത്തെ മാസ്ക് ഒക്കെ ഇല്ലല്ലോ. മാസ്ക് ഒന്നും വേണ്ട, അങ്ങ് അത്രയും മരുന്നാണ് തീരെ. അപ്പൊ ഇത്രയും പകത്തോട്ട് ഒരു ഇത്രയും 5 ഏക്കർ നേരത്തേക്ക് 1 കിലോ 1 കിലോഗ്രാം പോലും 1 കിലോ വേണ്ടി വരില്ല. വേണ്ടി വരില്ല ഇത്രയും പത്ര 1 കിലോ പോലും വേണ്ടി വരാത്ത കീടനാശിനി. അപ്പൊ ഈ തെങ്ങിൽ നിന്നൊക്കെ ഇത് ചെടി നട്ടിരുന്ന സമയത്ത് തെങ്ങിൽ നിന്ന് ഓല പിന്നെ അതിന്റെ മടലുകള് അതിന്റെ നിന്ന് തേങ്ങ അത് അപകടം ഉണ്ടാക്കാം, ചെടികളൊക്കെ അപകടം ഉണ്ടാക്കാം. അപ്പോ എത്രത്തോളം ബുദ്ധിമുട്ടായിരുന്നു ഇവിടെ ഈ ഗതി എത്തിച്ചെടുക്കാൻ? ഇത്രയെല്ലാം നട്ട് ഈ ഒരു അവസരത്തിൽ എത്ര ദിവസമായി കാണും? 50 ദിവസം. ക്ലീൻ ചെയ്യാൻ തുടങ്ങിയിട്ട് ചെടി നടാൻ തുടങ്ങിയിട്ട് 3 മാസം, അതായത് 90 ദിവസം ഇല്ലാതെ. ഈ പനിയും എല്ലാത്തിന്റെയും ഒരു പ്രാധാന്യം ഇത് കണ്ടാൽ മോളിൽ നിന്ന് നമുക്കൊരു സാറ്റലൈറ്റ് വ്യൂവോ ഡ്രോൺ വെച്ച ഒരു ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഇത് തന്നെ ഒരു വലിയ അത്തപ്പൂ പോലെയാണ്. തീർച്ചയായിട്ടും നമുക്ക് അവിടെ തന്നെ നോക്കുമ്പോ ഇട തോന്നുന്ന നിൽക്കുന്ന കുറേ ചെടികൾ ഇത് കപ്പു മഴ പല ആൾക്കാരുടെ കടിഞ്ഞെത്തുന്നത്. അപ്പൊ ഇവിടെ എങ്ങനെയാണ് പണി ചെയ്യുന്ന സമയത്ത് എത്ര മണിക്കൂറായിരുന്നു ഒരു സമയം വെള്ളം ഒഴിക്കലും ചെടിയെ നടലും? രാവിലെ 7 മണിക്ക് തുടങ്ങി 11:30 വരെ ചെയ്യുന്നു. അത്രയും നേരം സമയം ഉണ്ടെങ്കിൽ മൊത്തം എത്ര തൈ ഇവിടെ വന്ന് കാണും? എത്ര തൈ മൊത്തം ഇവിടെ നടാനായിട്ട് വന്ന് കാണും? 5 ലക്ഷം. 5 ലക്ഷം ഇപ്പൊ എത്തണം ഉദ്ദേശ കണക്കിന്? ഇപ്പൊ എത്തണം 5 ലക്ഷം എല്ലാം കുറെ പട്ടുപോയി ഡേറ്റ് കഴിഞ്ഞ് നടാൻ പറ്റാതെ. അല്ലാതെ ഇതില് ആളുകൾ എടുത്തോണ്ട് പോവുക അങ്ങനെ സൂക്ഷിച്ചു അങ്ങനെ ഒരു കുഴപ്പമില്ല. അല്ല അതല്ല, സൂക്ഷിക്കുന്ന സ്ഥലത്ത് ഈ ചില ജീവികളെ നശിപ്പിക്കുകയോ പൂച്ചയോ നായയോ ഏതോ ഫായം കൊണ്ട് അതെല്ലാം സൂക്ഷിക്കും. അപ്പൊ ഇപ്പോഴേ അവിടെയൊക്കെ പാമ്പ് ഈ ചേര എന്ന് പറയുന്ന പാമ്പ് എനിക്ക് പറ്റുന്നത് അല്ല. ചേര എന്ന് പറയുന്നത് കർഷകന്റെ മിത്രം എന്നല്ലേ അറിയപ്പെടുന്നത്? അതിനൊക്കെ അതൊക്കെ അതിന്റെയൊക്കെ ഒരു അതിന്റെ മനസ്സിന്റെ ഒരു ബുദ്ധി ഉണ്ടായിരുന്നു എനിക്ക്. അതൊക്കെ ഇപ്പൊ എന്ത് ചിന്തിക്കണായിരിക്കും? ഈ സ്ഥലം ഞങ്ങളുടെ സ്ഥലം നശിപ്പിച്ചത് വിചാരിക്കോ? ഞങ്ങൾക്ക് സ്ഥലം കിട്ടിയില്ലെങ്കിലും താൽക്കാലികമായിട്ട് കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ ഉള്ള എലികൾക്കും അതിനൊക്കെ താമസിക്കാൻ ഞാൻ ഇപ്പൊ അല്പം ഭാഗം മിച്ചം വെച്ചിരിക്കുന്നു അല്ലേ അവിടെ. അതും കൂടെ മാറ്റം നിന്ന് കഴിഞ്ഞാൽ വളരെ അധികം ബുദ്ധിമുട്ടാണ് അല്ലേ? അല്ല, അപ്പൊ അതിൽ നിന്ന് പുല്ലുകളും ഇതൊക്കെ കളകളൊക്കെ ഇങ്ങോട്ട് അധികം വരാതെ ഇവിടെ ഏതൊക്കെ കളറാണ് നട്ടത്? ഓറഞ്ചും മഞ്ഞയും മാത്രം തന്നെ. അവിടെ അങ്ങോ അപ്പുറത്ത് വാടാമുല്ല എന്ന് പറഞ്ഞ ആ ചെടിയെ കൊടുക്കാമല്ലോ.
എല്ലാവരുടെയും ശരീരങ്ങളൊക്കെ വെട്ടി മാറ്റിയ സമയത്ത് ചെലവ് എത്രയായി മരങ്ങളൊക്കെ മുറിച്ചായിരുന്നു ഇവിടെ ചെയ്തപ്പം ഇതേപോലെയുള്ള ചെറുത് എന്നുള്ള ആ ഒരു തെങ്ങ് മാത്രം തന്നെയായിരുന്നു പൊക്കോളം. അവിടെ മൊത്തം രണ്ട് കുളം തന്നെയല്ലോ ഉള്ളത്, അവിടെ കുളമായിട്ടുള്ളത് രണ്ട് കുളമല്ലേ ഉള്ളത്, മൂന്നെണ്ണം. ഞാൻ രണ്ടെണ്ണേ കണ്ടു. അപ്പൊ ആ രണ്ട് കേക്കുകളിലേക്ക് വേണ്ടി മുമ്പിൽ വലിയ മല പോലത്തെ ഭാഗമാണ് പാമ്പ് എല്ലാം. നമ്മളൊരു 10-50 എണ്ണം ആയിട്ട് കയറി നിന്നാ ഒന്നും അറിയാം. ആർക്കും പാമ്പിന്റെ നിന്നുള്ള അപകടങ്ങളൊന്നും ഉണ്ടായില്ല, ആർക്കും ഉണ്ടായിട്ടില്ല. എന്തോ പായ കൊണ്ട് ആർക്കും ഒന്നും പറ്റില്ല. അത്രയും നല്ല ഒരു അനുഭവം. അപ്പൊ ചെയ്ത ഏറ്റവും നല്ല കാര്യമായിട്ട് തോന്നുന്ന സംഭവങ്ങളിൽ ഒന്ന് ഇതായിക്കൊന്ന് ഇതെത്രാം സ്ഥാനത്താണ്. അപ്പൊ ഏറ്റവും ഇഷ്ടപ്പെട്ട 5 കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അത് എത്രാം സ്ഥാനത്ത് ഇത് വരും? ഒന്നാം സ്ഥാനത്ത്. അത്രയ്ക്ക്